εντεγείνω. എന്താ പേര്? ഹരിത. ഓ, എന്താ? അല്ല, ഇത് ശീലമാണോ? ഏത്? ഇങ്ങനെ ഓരോരുത്തരെ ശല്യപ്പെടുത്തുന്നത്? ഓ, എന്താ നിന്റെ ആറ്റിറ്റ്യൂഡ്? സിമ്പിൾ. ചൂടാവുമ്പോ ഒന്ന് തണുക്കുക, നന്നായി തണുക്കുമ്പോ ഒന്ന് പൊതയ്ക്കുക. ഗ്രേറ്റ്.
Can I tell you something? Do you love me? Oh, mind reading are you? Yeah. എങ്കിൽ നമുക്കൊരു കോഫി വെച്ചാലോ? ഇപ്പൊ നീ എന്നെ കോഫി കഴിക്കാൻ വിളിക്കുന്നു, പിന്നെ നീ എന്നെ സിനിമയ്ക്ക് വിളിക്കും, അത് കഴിഞ്ഞ് പാർക്കിൽ പോവാൻ വിളിക്കും, അത് കഴിഞ്ഞ് ബീച്ചിലേക്കും, അവസാനം നീ ലോഡ്ജിലേക്കും വിളിക്കും. ഞാൻ അത്രക്കാരനല്ല. എന്നാ ഞാൻ അത്രക്കാരിയാണ്. ഹലോ, എന്റെ വീട്ടിലേക്ക് വരുന്നു. ഇവിടെ സേഫ് ആണല്ലോ അല്ലേ? ഈ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. എന്തിനാ ഇത്ര തിടുക്കം? ഞാൻ എന്തിനെ പ്രേമിക്കാൻ വന്നതാണോ? കുറച്ചു മുമ്പ് അങ്ങനെ പറഞ്ഞു. ഒന്ന് ഫ്രഷ് ആയിക്കോളൂ, നമുക്ക് ഒരുമിച്ച് കുളിച്ചാലോ? ഇപ്പൊ നീ അവിടെ ഫ്രഷ് ആവ്, ഞാനിവിടെ ഫ്രഷ് ആവാം. എനിക്കൊരു ടൗവൽ വേണം. അവിടെയാണ് ബാത്റൂം, എല്ലാം അവിടെ ഉണ്ട്. ഓക്കെ. ഞാൻ പൂട്ടിയതാണ്. നീ എന്താ ഈ പറയുന്നത്? തൽക്കാലം നീ അവിടെ കിടക്ക്. നീ ചുമ്മാ കളിക്കില്ലേ? അയ്യോ ഹരിത, നീ എന്താ ഈ കാണിക്കുന്നേ? പ്ലീസ് തുറക്ക്. ഞാൻ പുറത്തോട്ട് വന്നോണ്ടല്ലോ. തുറക്കാ പറഞ്ഞ എന്റെ അടുത്ത്. തുറക്കടി, അങ്ങോട്ട് തുറക്ക്. ഞാൻ ചവിട്ടി പൊളിച്ച് ഞാൻ. യു ബിച്ച്, ഓപ്പൺ ദി ഡോർ. വാതിൽ തുറക്കാ ഞാൻ പറഞ്ഞേ, തുറക്ക്. ഞാൻ ചവിട്ടി പൊളിച്ച് ഞാൻ. പെണ്ണ് എന്താണെന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. എടി, നിനക്ക് എന്നെ അറിയില്ല, തുറക്കടി. പാതിരാത്രിയാണ്, ഞാനിവിടെ തനിച്ചു. ബഹളം കേട്ടാൽ ആളുകൾ വരും. ഞാൻ കാണിച്ചു കൊടുത്ത നിന്നെ തല്ലിക്കൊല്ലും, വേണോ? പ്ലീസ് ഒന്ന് തുറക്ക്. പ്ലീസ് നിനക്ക് എന്നെ അറിയില്ല, തുറക്കടി. ഓപ്പൺ ദി ഡോർ. ഇന്ന് രാത്രി ഞാൻ തുറക്കില്ല മോനെ. Thank you.
calling is either switched off or not reachable at the moment. I'm sorry. വെറും മാംസമല്ല പെണ്ണ്, അവൾക്ക് ഒരു മനസ്സുണ്ട്. ഇനി ഒരു പെണ്ണിനെ കാണുമ്പോ നീ അത് ഓർക്കണം. ഒരു ദിവസം ഞാനൊന്ന് മാറിയ അന്ന് നീ എന്തെങ്കിലും ഒരു കുഴപ്പമൊപ്പിക്കും. നാണക്കേട് കൊണ്ട് ആരും ഒന്നും പറയുന്നില്ല എന്ന് കരുതി എല്ലാ ആണുങ്ങളും ഒരുപോലെ ആവില്ല. വണ്ടേ സമ്മൻ വിൽ റിയാക്ട്. വരട്ടെ, എന്റെ മനസ്സിൽ ആണിന് ഒറ്റ രൂപമേ ഉള്ളൂ. 12 വയസ്സിൽ ഞാൻ കണ്ട ആ വൃത്തികെട്ടവന്റെ രൂപം വിടില്ല ഞാൻ ഒരുത്തനെ. ഓ, എത്തി. മൊബൈൽ വളർത്തി കളയല്ലേ. എന്നെ കൂടെ പിടിക്കടി, സൂക്ഷിച്ചറിയ. എന്തൊക്കെ പറഞ്ഞാലും അവൾ ഒരു സുന്ദരിയാ. എന്താ അവളെ കണ്ണ്, ബായൊന്ന് ട്രൈ നോ. ഐറ്റം കൊള്ളാവലോടാ, വല്ല പൂലൻ ദേവിക്കും പറഞ്ഞതാണോ? എന്താ അവളുടെ അഡ്രസ്? 16B ഗാന്ധിനഗർ. അതുകൊട്ടെ, നിന്റെ ഡാഡി ഇപ്പോഴും ഡൽഹി തന്നെ. ഇന്നത്തെ കാലത്ത് കൗണ്ടം വാങ്ങാൻ എന്തൊരു പാടാ. കൗണ്ടം വാങ്ങുന്നവരെ ആളുകൾ കുറ്റവാളികളായിട്ടാ കാണുന്നത്. റോഡിൽ മുമ്പിലും പുറകിലും ആയിട്ടല്ലേ വണ്ടികൾ പോകുന്നത്. എന്റെ പുറകെ വരുന്ന വണ്ടിക്കാരനോട് എന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ നിർത്തിയപ്പോ നിങ്ങളും നിർത്തി. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, നമുക്ക് രണ്ടുപേർക്കും ബ്രേക്ക് ഉണ്ട്. എനിവേ, നൈസ് ടു മീറ്റ് യു. യു ആർ വെരി ബോൾഡ്. അപ്പോ വെറുതെ ബ്രേക്ക് ഇട്ടതല്ല. ഐ ആം എ പ്രോസ്റ്റിറ്റ്യൂട്ട്. സോ വാട്ട്? അതിന് ഞാൻ നിങ്ങളുടെ തൊഴിൽ ചോദിച്ചില്ല. ഒരു സാധാരണ പെണ്ണ് മടിക്കുന്ന കാര്യമാണ് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ചെയ്തത്. അതെന്നെ അമ്പരിപ്പിച്ചു. അത് സത്യം.
നത്തിങ് മോർ ദാൻ ദാറ്റ്. സൂപ്പർ മാർക്കറ്റിൽ എത്രയോ സാധനങ്ങളുണ്ട്, നമുക്ക് വേണ്ടതല്ലേ നമ്മൾ സെലക്ട് ചെയ്യൂ. നിങ്ങൾ നിങ്ങളെ പറ്റി പറഞ്ഞ സത്യമാണെങ്കിൽ ഐ എം സോറി, അതെനിക്ക് ആവശ്യമുള്ള കാര്യമല്ല. ഓക്കെ, വെയിറ്റ് വെയിറ്റ്, യു ആർ ബോൾഡ് ആൻഡ് ഓൾസോ ബ്യൂട്ടിഫുൾ. ഹലോ ഹലോ, ആ സാന്ദ്ര, എടാ ഞാൻ, നീ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലിലാ. അയ്യോ, എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല, നീ ഒന്ന് വേഗം വാ. ഓക്കെ, ഞാനിപ്പോ വരാം. ശരി. നീ ആ അമ്മച്ചിയെ കണ്ടോ? ഞാൻ ചാൻഡലിന്ന് ഇറങ്ങുമ്പോ ഒരു ആൾക്കൂട്ടം, ചെന്നു നോക്കുമ്പോ ഒരു ആക്സിഡന്റ്, ഒരു കുട്ടി ശ്വാസം വിട്ട് പിടയ്ക്കുക, ആരും സഹായിച്ചില്ല. എന്നിട്ട് ഞാനൊരു ടാക്സി വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഡോക്ടർ ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, അതിന് 200,000 രൂപ അടയ്ക്കണം എന്ന്. ഞാൻ പരിചയക്കാരൻ മുഴുവൻ വിളിച്ചു, പെട്ടെന്ന് ആരുടെ കയ്യിൽ എടുക്കാനില്ല. പിന്നെന്തായി? ആ അമ്മയുടെ കരച്ചിലോട്ട് ഒരു നല്ല മനുഷ്യൻ വന്നു, അയാളാ പണം അടച്ചത്. ദേ ആ അമ്മയെ നോക്കിയേ, ഭൂമിയിൽ ഇപ്പോഴും നല്ല മനുഷ്യരുണ്ട്. ആ ഇതാ ഞാൻ പറഞ്ഞ ആള്, അജയ് കർത്ത. അമ്മ ഇത് കഴിക്ക്. മോനെ ദൈവം രക്ഷിക്കും, എന്റെ മോളുടെ ജീവനാ തിരിച്ചു തന്നത്. കുഴപ്പമില്ല, അമ്മ ധൈര്യമായിട്ടിരിക്കേ, പിന്നെ സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കണം. ഹായ് സന്ദ്ര. സന്ദ്ര ഞാനൊന്ന് പോയിട്ട് വരാം. ഓക്കേ, അമ്മ നോക്കിക്കോളാം. ഓക്കേ സന്ദ്ര, ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ, മറ്റൊരാൾ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു, അങ്ങനെ ആവില്ലെന്ന് തന്റെ ഈ കണ്ണുകളിലുണ്ട്. ഞാൻ നേരത്തെ കണ്ടിരുന്നു, കർമ്മങ്ങളൊക്കെ കഴിയട്ടെ എന്ന് കരുതി. അച്ഛന്റെ അമ്മയുടെയും ആണ്ടായിരുന്നു. ഒരു ആക്സിഡന്റിൽ 6 വർഷം മുമ്പ് അവരൊന്നിച്ചു പോയി. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. സാധാരണ ഈ ദിവസം ഞാൻ ആരോടൊന്നും മിണ്ടാറില്ല, എനിക്ക് എന്നെ തന്നെ പേടിയാ. സങ്കടത്തിന്റെ പങ്കുപറ്റാൻ വിരോധമില്ലെങ്കിൽ നമുക്കൊന്നിച്ചൊരു കോഫി ആവാം, എനിക്കൊരു റിലീഫാവും.
May I help you? എന്താ കഴിക്കാൻ വേണ്ടത്? എനിക്കൊരു കോഫി മാത്രം മതി. ഒരു കോഫി, ഒരു ലൈറ്റ് ടീ. ഓക്കേ സർ. കൺമുമ്പിൽ കാണുന്ന ആളുകളെ എത്ര പെട്ടെന്ന് വിലയിരുത്തുന്നത്, അവരുടെ മനസ്സിലുള്ളതുപോലും അറിയാതെ. അജയ്, ഇങ്ങനൊരവസ്ഥയിൽ ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ആർക്കാണ് വ്യത്യാസമുള്ളത്? മനസ്സെരിയുമ്പോഴും ഹരിത ചിരിക്കുന്നില്ലേ? അവരവരുടെ ദുഃഖങ്ങളാ എല്ലാവർക്കും വലുത്. എന്താ അജയുടെ ബിസിനസ്? സ്വപ്നങ്ങൾ, മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ ബിസിനസ് ചെയ്യുക. ഇറ്റ്സ് എ ത്രില്ലിംഗ് ജോബ്. എന്താ എന്റെ കൂടെ കൂടുന്നോ സ്വപ്നങ്ങൾ വിൽക്കാൻ? നീ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. നിന്നോട് ആലോചിക്കാതെ. സോളാർ അപ്പാർട്ട്മെന്റ്സ്, എ ഡ്രീം കം ട്രൂ. സംഗതി കൊള്ളാം. എന്റെ അറിവിൽ അഡ്വർടൈസ്മെന്റിൽ തന്നെ അവർ കോടികൾ മുടക്കിയിട്ടുണ്ട്. നീ എന്തായാലും ഒരു ജോലി അന്വേഷിക്കല്ലേ. എന്തുകൊണ്ട് അജയുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്തുകൂടാ? ആള് കുഴപ്പമില്ല. പിന്നെന്താ? പെണ്ണെ, നിനക്ക് കംഫർട്ട് ആണെങ്കിൽ ജോയിൻ ചെയ്തേക്കണം. നീ ഒരുപാട് ചിന്തിച്ച് കുഴപ്പിക്കല്ലേ. പോകല്ലേ. പിന്നല്ലാതെ ഒന്നുമില്ലെങ്കിലും നിന്റെ മനസ്സിൽ പിടിച്ച ഒരേ ഒരു പുരുഷനല്ലേ അജയ്. സോ ബെസ്റ്റ് വിഷസ് മോളെ. ഓക്കേ. Excuse me, can I see Mr. Ajay Kartha? One second, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ. യു ഗുഡ് നെയിം പ്ലീസ്? ഹരിത, ഹരിത നായർ. ഓക്കേ. ഹലോ സർ, ഒരു ഹരിത നായർ വന്നിട്ടുണ്ട്. ഓക്കെ സർ. റൈറ്റ്, അകത്തേക്ക് ചെന്നോളൂ. താങ്ക്സ്. മേ ഐ കം ഇൻ സർ? ആഹാ, വെൽക്കം ഹരിത. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. ഇതാണ് എന്റെ താവളം. എങ്ങനെയുണ്ട്? ഗ്രേറ്റ്. കുമാരേട്ടാ, ചായ ഒന്നോടെ വേണം. ഓ, ഈ സ്ഥാപനത്തിലെ കാരണവരാണ് കുമാരേട്ടൻ. വെറുതെ ഒരു വിസിറ്റ് ആണോ ഹരിതയുടേത്? നോ, ഞാനും സ്വപ്നം വിൽക്കാൻ വന്നതാണ്. ഞാൻ എന്റെ സ്റ്റാഫിനോട് പറയാറുണ്ട്, കമ്പനിയുടെ വളർച്ച അവരുടെയും വളർച്ചയാണെന്ന്. ഹരിതയുടെ കാര്യത്തിൽ ഒരു സ്മോൾ ചേഞ്ച്, എന്റെ വളർച്ച ഹരിതയുടെയും വളർച്ചയാണ്. സോ ഫ്രം നൗ ഓൺവേർഡ്സ് യു ആർ മൈ സെക്രട്ടറി. Proud of you. Thank you, sir. ഒരു വർഷത്തിനുള്ളിൽ 1000 വീടുകൾ എന്ന സ്വപ്ന പദ്ധതിക്ക് എന്റെ എല്ലാ ഭാവുകങ്ങളും. എന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിലുള്ള സന്തോഷവും ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കും.
പ്ലാൻ ചെയ്തിരിക്കുന്ന ഫ്ലാറ്റുകളുടെയും വില്ലകളുടെയും കൺസ്ട്രക്ഷൻ തുടങ്ങണമെങ്കിൽ കുറേ പാർട്ടികളെ കൂടി ക്യാൻവാസ് ചെയ്തേ പറ്റൂ. അഡ്വാൻസ് തന്നവർ ഫ്ളാറ്റുകളുടെയും വില്ലകളുടെയും പണി എന്ന് തുടങ്ങുമെന്നറിയാൻ ഇപ്പോഴേ വിളി തുടങ്ങി. 10-20 ലക്ഷം രൂപ വെച്ച് കുറേ പേര് തന്നതുകൊണ്ട് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റുകളുടെയും വില്ലകളുടെയും പണി തീർക്കാൻ പറ്റൂ. ഇടയ്ക്ക് വെച്ച് പണി മുടങ്ങരുത്. മുടങ്ങിയാൽ അത് നമ്മുടെയും സോളാറിൻ്റെയും നിലനിൽപ്പിനെ ബാധിക്കും. പക്ഷേ ഇതൊക്കെ ഞാനെങ്ങനെ ചെയ്യാനാ? ഈ പ്രദേശത്തെ അതിസമ്പന്നരായ ചില NRIs നാളെ ഇവിടെ എത്തുന്നുണ്ട്. ഹരിത അവരൊന്ന് ഇംപ്രസ് ചെയ്യണം. What do you mean? ഐ മീൻ അതിസമ്പന്നരായ ഇവരൊക്കെയും ചിലർ വീക്കൻസ് ഉള്ളവരാ, ചിലർക്ക് സൗന്ദര്യമുള്ള പെണ്ണിനെ ഒന്ന് കണ്ടാ മതി, ചിലർക്കൊന്ന് തൊട്ടാ മതി, സാരി തലപ്പൊന്ന് മാറ്റിയാ, ഉടലൊന്ന് കാണിച്ച ലക്ഷങ്ങളല്ല കോടികൾ അഡ്വാൻസ് ചെയ്യും ഇവരിൽ പലരും. ഹരിത പ്ലീസ് കം. കസ്റ്റമേഴ്സുമായിട്ടുള്ള സംസാരത്തിനിടയ്ക്ക് അറിയാത്ത മട്ടിൽ ഈ സാരിത്തലപ്പ് മാറിൽ നിന്ന് വീഴും പോലെ ഇങ്ങനെ മാറ്റുക, പിന്നെ കസ്റ്റമറെ പുറം കൈകൊണ്ട് അറിയാത്ത മട്ടിൽ ഒന്ന് സ്പർശിക്കുക, വയറ് കാണത്തക്ക വിധം മടിക്കുത്തിന് മുകളിൽ തനിയേ നീങ്ങുന്നതുപോലെ സാരി ഒന്ന് നീക്കുക, പിന്നെ ഒന്ന് ചേർന്ന് നിൽക്കുക. പാർട്ടി ഇരിക്കുകയാണെങ്കിൽ മാറി തോളിലൊന്ന് മുട്ടിക്കുക, അത് അറിയാത്ത മട്ടിൽ. എൻ്റെ ഹരിതെ, ഇത്രയും മതി, ഏത് കൊലകൊമ്പനും വീഴും. ഇതെല്ലാം പറയാൻ എളുപ്പോ? ഹരിത വിചാരിച്ച വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതേ ഉള്ളൂ, എല്ലാം സോളാറിന് വേണ്ടിയല്ലേ. പക്ഷേ എല്ലാം അഭിനയമേ ആകാവൂ. സോളാറിന്റെ ആദ്യത്തെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാലോ ഞാൻ ഈ കമ്പനിയിൽ പുതിയ ആളാണെന്ന്. നമ്മുടെ കമ്പനിയുടെ പ്രോഗ്രസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത്. ഈ വർഷം അവസാനത്തോടുകൂടെ നമ്മുടെ എല്ലാ യൂണിറ്റുകളും പ്രവർത്തന സജ്ജമാകും. അധികം താമസിക്കാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ കമ്പനി സ്ഥാനം പിടിക്കുമെന്നും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആയിരിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ, എന്താ സംശയം? ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ കയ്യിൽ സേഫ് ആണെന്നുള്ളത് എന്താ ഉറപ്പ്? നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനില്ലേ. നിങ്ങൾ ധൈര്യമായിരിക്കും. താനെന്ത് പറയുന്നു? ഞാൻ റെഡിയാണ്. ഞാൻ റെഡി. താങ്ക് യു. ഡൺ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഇതാ എന്റെ ചെക്ക്. താങ്ക് യു സർ. ഓക്കേ. ഹാവോ, രക്ഷപ്പെട്ടു. ഒരോർത്തന്മാരുടെ നോട്ടം കണ്ടപ്പോ ഞാൻ ചൂളിപ്പോയി. നീയാണ് എന്റെ രക്ഷകി. കീപ് ഇറ്റ് അപ്പ്. ഇന്നു മുതൽ നീ ഫേമിന്റെ പാർട്ട്ണറാണ്. ഇനി നമുക്കൊരു വൺ ഡേ ട്രിപ്പിന് പോണം. വൺ കണ്ടീഷൻ, ഓൺലി യു ആൻഡ് മീ അലോൺ. താങ്ക് യു സോ മച്ച്.
മൊഴിയും വാക്കുകൾ അറിയുമോ തോ രാഗാലാപമായി പുരുഷന്മാരോടും പകയുള്ള ഒരാളാണ് ഈ ബെഡിൽ കിടക്കുന്നത്. പേടിയില്ല എന്നെ. തിരുത്തി കളഞ്ഞില്ലേ എന്നെ? സ്നേഹിച്ച് തോൽപ്പിച്ചു കളഞ്ഞില്ലേ? ഇതുവരെ എന്റെ സ്വപ്നങ്ങൾ എന്റേത് മാത്രമായിരുന്നു. ഇനി നമുക്ക് ഒരുമിച്ച് സ്വപ്നം കാണാം. ഞാൻ അജയ്ക്കുള്ളതാ. നിങ്ങൾ എന്ത് കാര്യത്തിന് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്? ഇവരാരാ, നിങ്ങളുടെ ബന്ധുവാ? അല്ല. പിന്നെ പരിചയക്കാരനോ? ഇല്ല, കണ്ടപ്പോ പാവങ്ങളാണെന്ന് തോന്നി. ഈ പാതിരാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാവങ്ങൾ ഇറക്കുന്നതിന്റെ കോൺട്രാക്ട് വല്ലതും എടുത്തിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവരെ വിട്ടുകിട്ടണമെന്ന് നിനക്ക് വല്ല നിർബന്ധം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവര് നിന്റെ ബന്ധുക്കളായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നിന്റെ സോളാർ കച്ചവടത്തിന് വേണ്ടി ഇറക്കിയതായിരുന്നു. പുല്ലേ, പണിക്ക് പോയടത്ത് മുതലാളി ചമന്നതും നിന്റെ ബോസ് പറയുന്നവരുടെ കൂടെ ഒക്കെ കിടന്നതും ഈ നാട്ടില് പാട്ടാ. അറിഞ്ഞു ഞാനൊന്ന് തെരഞ്ഞ പൊക്കിക്കൊണ്ടുവന്ന് നിർത്തും സകലനെയും ഇതുപോലെ. ഒന്ന് പൊടി. ഞാൻ ആരാണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നീ ഒലത്തും. ഹലോ, ആ ഹരിത. എന്താ ഹരിത പ്രശ്നം? ഞാനിപ്പോ ഏരിയ പോലീസ് സ്റ്റേഷനിലാ നിൽക്കുന്നത്. ഓ, അവിടെ സി ഐ ജനാർദ്ദൻ ആണല്ലോ. ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞോളാം. അതൊന്നും പറഞ്ഞ പറ്റില്ല, നേരിട്ട് വന്നേ പറ്റൂ. ഓക്കെ, ശരി, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. ഓക്കെ, താങ്ക് യു. ആടാ, മറ്റേ സോളാത്തെ കക്ഷി വന്നിരുന്നു, ഒരു ഭീഷണിപ്പെടുത്തൽ. ഞാൻ ഏതായനോന്ന് അവക്ക് അറിഞ്ഞൂടല്ലോ. ഞാൻ വിളിക്കാം. നമസ്കാരം സാർ. താൻ ആരാണെന്നാണോ തന്റെ ധാരണ? അല്ല സാർ, ഇവരെ തനിക്ക് ഓർമ്മയുണ്ടല്ലോ. ഒറ്റ ചവിട്ടിന് താൻ ഒരാളെ കൊന്നിട്ട് സർവീസും പോയി തൂക്കുമരവും കാത്തിരുന്നപ്പോ തന്നെ പുഷ്പം പോലെ പൊക്കിയെടുത്തോണ്ട് വന്നത് ഈ ഞാനാ.
അത് തനിക്ക് ഓർമ്മ വേണം. മനുഷ്യന്മാരെ കണ്ടാൽ തിരിച്ചറിയാൻ കൂടി ഞാൻ പഠിപ്പിക്കണോ തന്നെ? സോറി. എന്റെ ചില കാര്യങ്ങൾ താൻ പറഞ്ഞു. ഇടയിൽ സാംകുട്ടി ഇല്ലാതെ നമുക്കത് നേരിട്ട് തീർക്കാം. പിന്നെ വരൂ. ഇവളുടെ അച്ഛൻ മരിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറെ കടങ്ങളുണ്ടായിരുന്നു. താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു. പിന്നെ കടങ്ങൾ വീട്ടാൻ ഞങ്ങളെ തന്നെ. വിഷമിക്കണ്ട, നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവും. മോള് പേടിക്കണ്ട കേട്ടോ, നിന്റെ ചേച്ചിയാണെന്ന് കരുതിക്കോളൂ. Yes, come in. Harida, please come. Close the door. Varu, irikku. Yan pradeekshichathe illa. Adu kallam. Sam kutti oru vaadu pradeekshikkunna aalaanennu enikku ariyam. Satyam parayalo, annu kandappam mudale ente manasil vallaandu angu kayaru koodida. അത് തുളച്ചു കയറുന്ന നോട്ടം കാണുമ്പോഴേ എനിക്കറിയാമായിരുന്നു. ചില സൃഷ്ടികൾ ദൈവം നടത്തുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല. വരണമെന്ന് പറഞ്ഞു, ഞാൻ വന്നു. ഇന്നത് മതി. പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ പറയുന്ന ദിവസങ്ങളുണ്ട്. ഓ, അങ്ങനെ. വെറുതെ. അപ്പൊ ശരി, കടങ്ങൾ ഞാൻ മൊത്തമായി അടച്ചു തീർത്തോളാം. സീ യു അഗൈൻ. വെറുതെ അജയ് പറഞ്ഞ് മോഹിപ്പിച്ചു. എന്ത് പറഞ്ഞു ഒതുക്കി സാംകുട്ടി? ഒരു അന്യപുരുഷന്റെ വീട്ടിൽ നിന്നും ഭാര്യ ഇറങ്ങി വരുമ്പോ എന്തൊക്കെ ചോദിക്കാം? ലൈക്ക്, നീ എന്നെ ചതിച്ചോ, മാനം കളഞ്ഞോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചോദിച്ചാൽ നിന്നെ എനിക്ക് മനസ്സിലായില്ല എന്നല്ലേ അർത്ഥം? ഐ നോ യു വെൽ. റിലാക്സ്, ഇനി മുതൽ നിന്റെ ഈ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. നീ ഇപ്പൊ സോളാറിന്റെ പാർട്ണറാ. താങ്ക്സ്. ചിയേഴ്സ്. ചിയേഴ്സ്. ഗായത്രി, നീ എത്ര സുന്ദരിയാ. കോംപ്ലിമെന്റിന് നന്ദിയുണ്ട്. ക്ലബിലെ നിന്റെ മദാലസ നൃത്തം എന്നെ വല്ലാതെ മോഹിപ്പിച്ചു. അന്നു മുതൽ നീ എന്റെ മനസ്സിൽ ചേക്കേറി. ഇത്ര വേഗത്തിൽ നീ എന്റെ അടുത്തെത്തുമെന്ന് ഞാൻ കരുതിയില്ല. സാറിനെ പോലുള്ള ഒരാളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തീർച്ചയായിട്ടും എന്റെ ഭാഗ്യമല്ലേ? പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരുമോ? നിനക്ക് ഞാൻ എന്തും തരും. നിന്നെ എനിക്ക് വേണം. നീ എന്നോടൊപ്പം നിന്ന നിന്നെ ഞാൻ വളർത്തും. ആകാശം മുട്ട. എന്തായി, ചെക്ക് കിട്ടിയോ? ഓ, അതൊന്ന് വാങ്ങിച്ചെടുക്കാൻ പെട്ട പാട്. എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. എന്തായാലും ചെക്ക് കിട്ടിയല്ലോ, സമാധാനായി. ഹായ് ഹരിത. ഹായ്. ആ, താനപ്പോ എത്തിയടൂ. ആ, ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. ആ, പിന്നെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ നാളെ തന്നെ എത്തിച്ചേക്കാം. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. താങ്ക് യു. ഇക്കണക്കിന് പോയാ കേരളത്തിലെ ഭൂമി മുഴുവൻ സോളാർ വാങ്ങി കൂട്ടും. അല്ലടോ, ചുമ്മാ കളിയാക്കല്ലേ സാറേ. കമ്പനി നടത്തിക്കൊണ്ടു പോകുന്ന എങ്ങനെയാന്ന് എനിക്കും ദൈവത്തിന് മാത്രം അറിയൂ. അല്ല മോളെ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ബൈ ദ വേ, തന എൻആർഐ തോമസിനെ കണ്ടിരുന്നോ? കണ്ടായിരുന്നു.
പക്ഷെ ഒരു വിധത്തിലും അടുക്കുന്നില്ല. ഹായ് ഹരിത. ഹായ്. ഹായ്. കുറച്ച് തിരക്കുണ്ട് സർ. ഷാൽ വി ഗോ? തിരക്കുണ്ടെങ്കിൽ ഗായത്രി പോയിക്കോളൂ, വിളിച്ചാൽ മതി. ഓക്കെ സർ, ബൈ. ഇവളെന്താ ഇവിടെ? കുറച്ചു മുമ്പ് ഇവിടുന്ന് ഇറങ്ങിപ്പോയ സാംകുട്ടി എന്ന ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇറക്കിയതാ. ഇത്രക്ക് ചീപ്പാവണോ അജയ്? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ വമ്പൻ ബിസിനസ്സുകൾക്ക് പുറകിൽ ഇത്തരം ചടങ്ങുകളുണ്ട്. അത് നമുക്ക് വേണോന്നാണ് ചോദിക്കുന്നത്. സാംകുട്ടി അറിഞ്ഞ് സഹായിച്ചാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ. അയാളുടെ ഒരേ ഒരു ഡിമാൻഡ് ഗായത്രിയാ. പണത്തിന് വേണ്ടി അവൾ നമ്മളോട് സഹകരിക്കുന്നു. എന്നാലും അജയ്, ഇതൊന്നും നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കില്ല. അവിടെ നീ ഞാനും മാത്രം. ഹായ് സാംകുട്ടി. വാവ്, വെരി നൈസ് ഹോം. ഇതുപോലൊന്ന് എനിക്കും വേണം. അതിനെന്താ, തരാലോ. ഒപ്പൊക്കെ ഞാൻ ഒപ്പിച്ചു, മിനിസ്റ്റർ അറിയാതെ തന്നെ. ഇതാ ഇപ്പൊ സീലും. കാര്യം നടക്കട്ടെ. താങ്ക് യു സാം, എനിക്കറിയാമായിരുന്നു നീ ഇത് ചെയ്യുമായിരുന്നു എന്ന്. ഐ എം സോ പ്രൗഡ് ഓഫ് യു. തന്റെ പ്രതീക്ഷ വെറുതെ ആയില്ലോ. I will wait for you. Keep it safe. ഇനിയും ആവശ്യങ്ങൾ വരും. സാംകുട്ടിയെ ഞാൻ വിളിക്കും, കുഴപ്പമില്ലല്ലോ. എന്ത് കുഴപ്പം? എന്റെ പ്രൈവറ്റ് നമ്പർ കയ്യിലുണ്ടല്ലോ, ഏത് പാതിരാത്രിയിലും വിളിച്ചോളൂ. I will wait for you. Okay. Then see you. Bye. 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 ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അജയോട്. അച്ചു, ചേച്ചി, വീടെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾക്ക് ജീവിക്കുന്നു ഇപ്പോഴേ വിശ്വാസം വന്നത്. മോൾക്ക് സ്കൂളിൽ പോണ്ടേ? ആ ചേച്ചി. ചേച്ചി ഏർപ്പാടാക്കാട്ടോ. ചേച്ചിയുടെ സ്നേഹം കിട്ടിയില്ലേ, ഇനി എന്താ വേണ്ടേ? ഞാൻ എന്നെ തന്നെയാണ് അജയ് അവളിൽ കാണുന്നത്. എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ അവളിലൂടെ തിരിച്ചു പിടിക്കണം. എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഇങ്ങനെ നമ്മളെ വിഷമിപ്പിക്കില്ലേ മോളെ, നമ്മുടെ പൊരാന്റെ കാര്യം. ഉമ്മ ഇത് കുടിക്ക്. നമുക്കിതൊന്നും ഇറങ്ങൂല മോളെ. നമ്മുടെ പൊരാന്റെ കാര്യം എന്തായെന്ന് പറ. തരാന്ന് പറഞ്ഞ അവധി കഴിഞ്ഞിട്ട് 2 മാസമായി. ഞങ്ങളുടെ ഭാഗത്തുള്ള പിഴവല്ല, സർക്കാരിന്റെ ചില നടപടികൾ. നമുക്കതൊന്നും കേക്കണ്ട. മക്കളെ കെട്ടിച്ചയക്കാൻ വെച്ച സ്വർണം വിറ്റതും നമ്മൾ സ്വരുക്കൂട്ടി വെച്ചതും കൂടിയാ. അന്യന്റെ ഇറയത്താ കയറി കിടക്കണത്. അവരിറക്കി വിട്ട മുതിർന്ന 3 പെമ്മക്കളെയും കൊണ്ട് ഞാൻ തെരുവിൽ വന്ന് നിക്കണം. അതിലും ഭേദം മയ്യത്താവണതാ. ഒരുപാട് വൈകില്ലുമ്മ, ഉമ്മയെ ഞങ്ങൾ വിളിക്കാം. അന്ന് നമ്മുടെ മോളെ പോലെ വിശ്വസിച്ച് നമ്മൾ പോവുക. ഉമ്മനെ കൈവിടില്ലേ മക്കളെ. അജയ്, അവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെയായിരുന്നെന്നറിയോ? എന്താ കമ്പനിയുടെ റിയൽ പ്രോബ്ലംസ്? എന്താ നമുക്ക് വാക്കുപാലിക്കാൻ പറ്റാത്തത്? താനിരിക്കെ, ചില പ്രോബ്ലംസ് ഉണ്ട്. സാംകുട്ടിയും മിനിസ്റ്ററും നമ്മുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ചില രാഷ്ട്രീയക്കാർക്ക് നമ്മളോട് ശത്രുത. അവർ നമ്മളെ ബോധപൂർവം ട്രാപ്പ് ചെയ്യുന്നു. അജയ്, അതിജീവിച്ചേ പറ്റൂ. ഒരേ ഒരാളാണ് പ്രശ്നം, ഒരു കിങ് മേക്കർ. ഒരു കോംപ്രമൈസ് ടോക്കിന് ഞാൻ അയാൾ വിളിച്ചിട്ടുണ്ട്. അയാൾ നാളെ ഇവിടെ വരും. താനാണ് അയാളെ അറ്റൻഡ് ചെയ്യേണ്ടത്. ഗായത്രി പോലെ? നോ നോ നോ, പുറകെ വന്ന 23-കാരനെ ഒരു രാത്രി മുഴുവൻ വീട്ടിൽ പൂട്ടിയിട്ട തന്ത്രം. വാക്കുകൾ കൊണ്ട് മാത്രം സാംകുട്ടിയെ അടക്കിയ സാമർഥ്യം. നിനക്കേ അത് പറ്റൂ. പ്ലീസ് ഹെൽപ് മീ. നമുക്ക് നിലനിൽക്കാനാണ്. നിങ്ങൾ പറഞ്ഞ പ്രകാരം 20 ലാക്സിന്റെ 2 ഗഡുവ ഞാൻ അടച്ചു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ കമ്പനി പറഞ്ഞ വാക്ക് പാലിച്ചില്ല.
അടുത്ത മാസം എന്റെ മകളുടെ കല്യാണമാണ്. അതിനു മുമ്പ് എനിക്ക് എന്റെ വീട് കിട്ടിയേ പറ്റൂ. ചേട്ടാ, 30 ദിവസം അതിനുള്ളിൽ ചേട്ടൻ ചേട്ടന്റെ വില്ല കിട്ടിയിരിക്കും, ഉറപ്പ് ചേട്ടാ. ഇനി മാറ്റമില്ലല്ലോ. ഇല്ല ചേട്ടാ, വിശ്വസിക്കേ. ആ, അപ്പൊ ശരി. എന്റെ രക്ഷക കെ ആർ പി, പറയടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട്. വേണ്ട വിധം അപ്രോച്ച് ചെയ്തേക്കണം. ഓക്കെ, നേരിട്ട് കാണാൻ പോവല്ലേ. അതുവരേക്ക് ആ സസ്പെൻസ് അവിടെ ഇരുന്നോട്ടെ. എന്ത് ചെയ്യാനാ, നിങ്ങളെ പോലുള്ള ഒരു കരുണാകടാക്ഷം കിട്ടണ്ടേ. ഓക്കെ ഓക്കെ, സ്ഥലം ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഇല്ലില്ല, വേറെ ആരും ഉണ്ടാവില്ല. ഓക്കെ ബായ്. ഹലോ, എന്തുപറ്റി? ഒന്നുമില്ല. സ്വീകരിക്കാൻ ഗസ്റ്റ് ഹൗസിൽ ആളുണ്ടെന്ന് അജയ് പറഞ്ഞപ്പോ ഏതെങ്കിലും സ്റ്റാഫാണെന്ന് ഞാൻ കരുതിയുള്ളൂ. ഞാൻ തന്നെ വേണമെന്ന്. അജയ്ക്ക് നിർബന്ധം. ഞാൻ പ്രതീക്ഷിച്ചില്ല. പലപ്പോഴും പ്രതീക്ഷിക്കാത്തതാണല്ലോ സംഭവിക്കുന്നത്. ഇതിരിക്കട്ടെ, ഒരു വീര്യത്തിന്. താങ്ക് യു. ഇതിനേക്കാൾ വീര്യം മറ്റേത് മദ്യത്തിനാ ഉണ്ടാവുക? ചിലർ എന്നെ കിങ്ങെന്നും കിങ് മേക്കറെന്നും ഒക്കെ വിളിക്കും. പട്ടിണിയോട് പടവെട്ടിയ ഒരു ഭൂതകാലവും എനിക്കുണ്ടായിരുന്നു. പിന്നെന്താ, വളരാനുള്ള വഴി കണ്ടുപിടിച്ച് ഞാനങ്ങ് വളർന്നു. വെട്ടാനുള്ളവരെയൊക്കെ വെട്ടിവീഴ്ത്തി. ആഗ്രഹിച്ചതൊക്കെ ഞാൻ നേടിയെടുത്തു. ഇപ്പോതാ നിന്നെയും. അതാണെന്റെ രാശി. ഓർമ്മയുണ്ടോ തനിക്ക്, 10-14 വർഷം മുൻപ് ഒരു രാത്രി കുരിശ്ശേരി അങ്ങാടിയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ നശിപ്പിച്ചത് ഓർമ്മയുണ്ടോ തനിക്ക്? ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. വേദന എടുത്ത് അവള് പുളയുമ്പോ ചതച്ചരിച്ചത് ഓർമ്മയുണ്ടോ തനിക്ക്? പറയ. ചോദിക്കാൻ വന്നൊരമ്മയെ തുണ്ടം തുണ്ടമാക്കി വെട്ടിയത് ഓർമ്മയുണ്ടോ? വെട്ടി വീഴ്ത്തിയവരൊന്നും പിന്നെ പൊട്ടിമുളക്കില്ല എന്ന് കരുതിയല്ലേ. ഇനി വേണോ നിനക്ക് എന്റെ ശരീരം? വാ. പ്രതികാരത്തിന് ഉദ്ദേശമുണ്ടോ നിനക്ക്? അത് വേണ്ട, എല്ലാം മറന്നാ നിനക്ക് നല്ലത്. ഞാൻ ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കാതെ ഭരിക്കുന്ന കെ ആർ പി ആ. അത് ഓർമ്മ വേണം, ഊണിലും ഉറക്കത്തിലും എന്നും. എന്നെ പോലെ എത്ര പേരുടെ മാനം, എന്റെ അമ്മയെ പോലെ എത്ര പേരുടെ ജീവൻ, എത്ര പേരുടെ കണ്ണീര്. നീ കിങ്ങും കിങ് മേക്കറൊന്നും അല്ല, ഇനി ദൈവം തന്നെയാണെന്ന് പറഞ്ഞാലും എന്റെ കണക്ക് ഞാൻ തീർത്തിരിക്കും. ഓർത്തോ, നീ പിടയുന്നത് എന്റെ വീട്ടുകൊണ്ടായിരിക്കും. അത് നിന്റെ മോഹം, ശ്രമിച്ചു നോക്ക്, കാണാം, കാണേണ്ടി വരും. ശ
മൂന്ന് നമ്പറിൽ മാറി മാറി വിളിച്ചു, അയാൾ എടുക്കുന്നില്ല. ഹരിതേ, എന്ത് പറഞ്ഞാ കെ ആർ പി പോയത്? അയാൾ നമ്മളെ സഹായിക്കില്ലേ? അത് പ്രതീക്ഷിക്കണ്ട അജയ്. വൈ? അയാൾക്കടുത്തേക്കാണ് എന്നെ അയക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അമ്മയെ കൊന്നവനോട് കോംപ്രമൈസ് ചെയ്യുന്ന ബിസിനസ് ഞാൻ പഠിച്ചിട്ടില്ല അജയ്. ഐ'm സോറി. അയാൾ പോട്ടെ, നമുക്ക് വേറെ മാർഗം നോക്കാം. ചേച്ചി. മോളെ, ദേ അച്ചു വന്നിരിക്കുന്നു. അച്ചോ, ഇരിക്ക്. ഇതെന്താ? ഇത് എനിക്ക് കഥാരചനയ്ക്ക് കിട്ടിയതാ. ആഹാ, കൊള്ളാലോ. കൺഗ്രാറ്റ്സ്. നീ എന്ത് കഥയാ എഴുതിയത്? അത് ദൈവത്തിനെ കുറിച്ച് എഴുതാനാ സബ്ജക്റ്റ് വന്നത്. ഞാൻ ചേച്ചിയെ കുറിച്ച് എഴുതി. ചേച്ചിയല്ല എന്റെ ദൈവം. പിന്നെ ചേച്ചി, ഇന്നലെ വീട്ടിൽ ഒരാൾ വന്നിരുന്നു, സിനിമാക്കാരനാ. എന്നെ സിനിമയിലേക്ക് വിടുമെന്ന് ചോദിച്ചു. അമ്മ ശരിയെന്ന് പറഞ്ഞു. എനിക്ക് സിനിമയിലെങ്ങും പോണ്ട ചേച്ചി, പഠിച്ചാ മതി. മോൾ വിഷമിക്കണ്ട, ഞാൻ അമ്മയോട് സംസാരിക്കാം. ശരി ചേച്ചി, വരൂ. ഹായ്. കൊച്ചുകുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നത് പിന്നീട് അനാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഉദ്ദേശത്തിലാണോ? അവള് രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞാ നമ്മുടെ സോളാറിന് ഉപകരിക്കില്ലേ? ശരീരം വിൽക്കാൻ മാത്രം ഉള്ളതാണെന്നാണല്ലോ നിന്റെ ധാരണ. സംസ്കാരമുള്ള വാക്ക് നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്റെ തെറ്റ്. ഇവളെ സിനിമയിൽ വിടാൻ ഉദ്ദേശമുണ്ടോ? അവര് വന്ന് ചോദിച്ചപ്പോ. വേണ്ട, പണമാണ് ആഗ്രഹമെങ്കിൽ അത് ഞാൻ തരാം. പിന്നെ പബ്ലിസിറ്റിയോ? അവളുടെ ഭാവി അവൾക്ക് വിട്ടാ മതി. ഇപ്പൊ അവള് പഠിക്കട്ടെ. ശരി മാഡം. ഇന്നിത് ചെയ്തു, ഇനി മെയിലിത് ആവർത്തിക്കരുത്. സമ്മാനം കിട്ടിയ കാര്യം പറയാൻ ചെന്നപ്പോ നിന്നെ അവള് പഠിപ്പിക്കുന്നു എന്ന് കരുതി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവളോട് ഒന്ന് പറയാൻ നിക്കണോ? അമ്മയെ പോലല്ല ചേച്ചി, എനിക്ക് മനസ്സ് തുറന്ന് എന്തും പറയാം. വേണ്ട, നീ കൂടുതലൊന്നും അന്വേഷിക്കണ്ട, പഠിച്ചാ മതി. പഠിക്കാൻ വീട്ടിൽ അമ്മയുടെ തോന്നിയവാസം, പിന്നെ നാട്ടുകാരുടെ കളിയാക്കല്, സ്കൂളിലാണെങ്കിൽ കൂട്ടുകാരുടെ പരിഹാസം. ഇതിനിടയിൽ ഞാൻ എങ്ങനെ പഠിക്കാൻ? ഇന്ന് കൊഴുത്ത് ദശ വെച്ചപ്പോ പെറ്റതാളെ ചോദ്യം ചെയ്യുന്നു. മിസ്റ്റർ തോമസ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് അലോട്ട് ചെയ്യാം. പ്ലീസ് നിങ്ങൾ ഓഫീസിലേക്ക് വരൂ, നമുക്ക് സംസാരിക്കാം. ഓക്കെ. ആ കുമാരേട്ടാ, ഇത് മുനിസിപ്പൽ ഓഫീസിലെ ഹരിയെ ഏൽപ്പിക്കണം. തിരിച്ചു വരുമ്പോൾ കെ എസ് സി ബിയിലൊന്ന് കയറണം. കുമാരേട്ടൻ കേൾക്കുന്നില്ലേ? എന്തുപറ്റി കുമാരേട്ടാ? മോളെ, ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം നിങ്ങൾ എനിക്ക് തരുന്നുണ്ട്. അത് ഈ പാവത്തിനോട് നിങ്ങൾ കാണിക്കുന്ന കാരുണ്യമാ. കുമാരേട്ടൻ കാര്യം പറയാം. കുറച്ചു മുമ്പ് ഗായത്രിമാരുടെ ഇവിടെ വന്നിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അജയൻ സാറിനെ കുറിച്ച് അധികാരത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോ അതിനിവിടെ ഹരിതക്കുഞ്ഞുണ്ടല്ലോ എന്ന് ഞാൻ അറിയാതെ ചോദിച്ചുപോയി. അതിനവരെന്നെ തല്ലി. സാറോ കുഞ്ഞോ എന്നെ അടിച്ചാലും ഞാൻ പരാതി പറയില്ല. പക്ഷേ കുമാരേട്ടൻ വാ. ആ ചെക്ക് പാസ്സായി. യെസ് മാം. ഗായത്രി, നീ കുമാരേട്ടനെ തല്ലിയോ? അവൻ സർവന്റ് അല്ലേ, നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ അടി തീർച്ചയാ. ഇനിയും തല്ലു ഞാൻ അയാളെ. ഈ മനുഷ്യൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പേനയും പേപ്പറും മുട്ടസൂചിയും എന്തിന്? ഇവിടുത്തെ വേസ്റ്റ് ബാസ്കറ്റ് പോലും നിന്നേക്കാൾ പ്രധാനമാണ് ഈ ഓഫീസിന്, അറിയോ നിനക്ക്? എനിക്കെല്ലാം അറിയാം.
ഈ സോളാറിന് വേണ്ടി ഞാനും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിനക്കറിയാൻ പാടില്ലാത്ത പലതിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. സാങ്കുട്ടിയെ പോലുള്ള പല ഉന്നതരെയും ഞാൻ കാണേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ട്. ഈ സോളാർ ഇത്രയും ഫേമസ് ആയത് എന്റെയും കൂടി അധ്വാനം കൊണ്ടാ. അതുകൊണ്ട് നീ എന്നോട് അധികാരം കാണിക്കൂ. ചേച്ചി, അച്ചുമോളെ, ഞാൻ അല്പം ലേറ്റായി, നമുക്ക് പോവാം. ചേച്ചി, എനിക്കിന്ന് എക്സ്ട്രാ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വന്നോളാം. ആയിക്കോട്ടെ, ഇത് മോൾക്കുള്ളതാ. എന്താ മോളെ? ചേച്ചി, അമ്മ. നീ അടുത്ത് വാടി. ഈ സുഗേട്ടന്റെ ഒരു കാര്യം എന്നും അങ്ങനെ വരരുതുട്ടോ. നിങ്ങൾ ചെറുപ്പമാണ്. ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീക്ക് ഇത്തരം ആഗ്രഹം ഉണ്ടാവുന്നതിനെ ഞാൻ തെറ്റു പറയില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്കൊരു മകളുണ്ട്, അത് ഓർമ്മ വേണം. അയാൾ ആരാണെന്ന് എനിക്ക് അറിയണ്ട. നിങ്ങളെ വിവാഹം കഴിച്ച് കൂടെ താമസിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേ. അല്ലാതെ ഇത് തുടരാൻ പറ്റില്ല. അവളുടെ ഭാവി എനിക്ക് പ്രധാനമാണ് നിങ്ങളെക്കാൾ. എത്ര ദിവസമായിരുന്നു നിന്നെ ഒന്ന് കണ്ടിട്ട്. പുതിയ വീടൊക്കെ വാങ്ങിച്ച പിന്നെ നമ്മളൊന്നും വേണ്ട, ഒന്ന് വിളിക്കാൻ പോലും സമയമില്ലല്ലോ. പോടി, നീ ഇന്നും എന്റെ മനസ്സിൽ തന്നെ ഉണ്ട് മോളെ. പിന്നെ വലിയ കാര്യമായി. എല്ലാരും പോയി. ആ മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തൊക്കെയോ തിരുമറികൾ ഈ ഓഫീസിൽ നടക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഗായത്രി മാഡവും അജയ് സാറും ചേർന്ന് മോൾക്കെതിരെ എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. റെക്കോർഡ്സ് എല്ലാം കുഞ്ഞിന്റെ പേരിലാക്കി പ്രശ്നങ്ങളിൽ നിന്നും തലയൂരാനാണ് അവരുടെ ശ്രമം. കുമാരേട്ടന് വെറുതെ തോന്നുന്നതാ? അല്ല, അവരേതോ വക്കീലിനെ വിളിച്ച് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ടാ ഞാൻ വരുന്നത്. അതിന്ന് തന്നെ നേരിട്ട് അറിയിക്കണമെന്ന് കരുതി. ഞാൻ പോട്ടെ മോളെ. അല്ല, കുമാരേട്ടന്റെ മോളുടെ കല്യാണ കാര്യം എന്താകാനാ മോളെ? പണം ഒത്തിട്ടില്ല. പണത്തെ കുറിച്ച് ഓർത്ത് കുമാരേട്ടൻ വിഷമിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കാം. വരട്ടെ മക്കളെ. പാവം, നല്ല മനുഷ്യനാ. ഈ ഓഫീസിൽ എനിക്ക് ഏക ആശ്വാസം കുമാരേട്ടൻ മാത്രം. അജയ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. സോളാറിന് വേണ്ടി ഹരിത കഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടെ ഞാനാ പ്രവർത്തിച്ചത്. എന്റെ വിയർപ്പ ഒഴുക്കിയത്. Leave it, Gayatri. അല്ലല്ലോ അജയ്, അവളെ ന്യായീകരിക്കും. എനിക്കറിയാം എങ്ങനെ വേണം അവളോട് റിയാക്ട് ചെയ്യേണ്ടതെന്ന്. നിനക്ക് റിയാക്ട് ചെയ്യാൻ അവൾ ഉണ്ടായിട്ട് വേണ്ടേ? അവൾക്ക് ചാവാൻ ഇനി അധികം ദിവസമില്ല. നമുക്കിടയിൽ അവളൊരു ശല്യമാണ്, ഒഴിവാക്കാൻ ഞാൻ തീരുമാനിച്ചു. നിനക്ക് വേണ്ടി അങ്ങനെ തീർത്താ പോരെ. നിനക്ക് ഇനി നമ്മളെ ഉള്ളൂ, നമുക്കിടയിൽ ആരും ഉണ്ടാകില്ല. കാഞ്ഞങ്ങാട്ടുകാരൻ സാഹിബിന്റെ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്.
ഇരുന്നോളൂ, ഞാൻ കഴിച്ചതാ. എന്താ കഴിക്കുന്നില്ലേ? നമ്മളെ വിശ്വസിച്ച് പണം മുടക്കിയവർ ഒരുപാട് പേരുണ്ട്. അത് യാഥാർത്ഥ്യമാവുന്നതുവരെ നമ്മൾ പിരിയാൻ പാടില്ല. ഇനിയൊരു വിരലുകൊണ്ട് പോലും നമ്മൾ തൊടില്ല. സ്പ്രേ അടിച്ചത് നിന്റെ നാറ്റം ഞാൻ അറിയാതിരിക്കാനാ. ഏയ്, വേണ്ട വേണ്ട വേണ്ട, താൻ ഇനി എന്നോടൊന്നും പറയണ്ട. എനിക്ക് വേറെ മാർഗമില്ല. കെ ആർ പി എന്നെ സഹായിക്കണം. എടോ, ഞാൻ ഉപയോഗിച്ച പെണ്ണുങ്ങൾ മുഴുവൻ എനിക്കെതിരെ പ്രതികാരവുമായി വന്നാല് അത് മഹാഭാരത യുദ്ധത്തിലെ പടയൊരുക്കം തന്നെ ഉണ്ടാവും. ഒരു ഫൈറ്റ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ നീ നിന്റെ സ്ഥാപനവും കുറച്ചൊന്ന് വേർക്കും. ഞാൻ എന്തിനും തയ്യാറാ. എനിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെട്ടേ പറ്റൂ. ചില പിള്ളേർക്കൊരു ശീലമുണ്ട്, തെരുവിൽ എച്ചിലലയ്ക്ക് കടിപിടി കൂട്ടുന്ന ചാവാലിപ്പട്ടികളോട് കരുണ തോന്നി അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തും. എന്നിട്ടോ കുറച്ച് കാലം കഴിയുമ്പോൾ ആ പട്ടികൾ അവരോട് തന്നെ കുരച്ചു ചാടും. നിന്റെ അവസ്ഥയും മറിച്ചല്ല. കെ ആർ പി, പ്ലീസ്. നിനക്ക് അവളെ വേണോ നിന്റെ ബിസിനസ് വേണോ അതിപ്പോ തീരുമാനിക്കണം. പറ. ഞാൻ അവളെ കണ്ടെത്തിയത് എന്റെ ബിസിനസിന് വേണ്ടിയാണ്. ഓക്കെ, എങ്കിൽ എന്റെ കണ്ടീഷൻ ഞാൻ പറയാം. ഞാൻ നിന്നെ സഹായിക്കണമെങ്കിൽ നീ അവളെ കൊല്ലണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ആലോചിച്ച് നോക്ക്. ആലോചിച്ച് നോക്കടോ. കൊന്നാൽ തനിക്ക് ജീവിക്കാം, ഇല്ലെങ്കിൽ കൂടെ ചാകാം. എന്താ കെ ആർ പി, ഇത്രയൊക്കെ ആയിട്ട് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? നമുക്കൊക്കെ ശരിയാക്കാം. ദേ, കെ ആർ പി പരിചയപ്പെടാൻ ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്.
പന്ത്രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ചവൻ എം പി, പിന്നെ കേന്ദ്രമന്ത്രി. അയാളുടെ യഥാർത്ഥ മുഖം എന്തെന്ന് ലോകം മുഴുവനും അറിയണം. അത് ഞാൻ പറഞ്ഞുതരാം. ഹരിതെ, നീ ഇപ്പൊ തന്നെ വല്ലാത്തൊരു അപകടത്തിലാ. അതുകൊണ്ട് അനുവദിച്ചു കൊടുക്കണോ ഇതൊക്കെ? എന്നെ അയാൾ കൊന്നോട്ടെ, ചാവുന്നതിന് മുൻപ് എനിക്കിത് ചെയ്തേ പറ്റൂ. പ്ലീസ് ആന്ദ്ര. ശരി, ഞാൻ എഡിറ്ററോട് സംസാരിക്കാം. ഗുഡ്. നിങ്ങളെപ്പോലെ കഴിവുള്ളവരെയാണ് ഈ ഓഫീസിന് ആവശ്യം. കീപ് ഇറ്റ് അപ്പ്. ഞാൻ വേണ്ടത് ചെയ്യാം. ഓക്കേ, താങ്ക് യു സർ. ഹലോ. യെസ്, ദിസ് ഈസ് ക്ലീറ്റസ്. ആ ക്ലീറ്റസേ, പറയ്. എടോ കെ ആർ പി, തന്റെ ഭൂതവും ഭാവിയും ഇപ്പോ എന്റെ കയ്യിലാണ്. ഓഹോ, എന്താണോ? എന്താണെന്നോ, തന്നെ കുറിച്ചുള്ള കുറെ ഇൻഫർമേഷൻസ് എന്റെ കയ്യിലുണ്ട്. പ്ലീസ് കം. എപ്പോ? ഇന്ന് തന്നെയായ നല്ലത്. ഇന്ന് തന്നെ കാണാം. കാണണം. ആ ഓക്കേ. ആ ശരി. ഇത്ര പേടിയുള്ള ആളാണോ ഉമ്മർവാതിൽ തുറന്നിട്ടത്? കൊല്ലം വരുന്നത് പോലെ വരുമെന്ന് എനിക്കറിയാവോ? നിനക്ക് മരിക്കാൻ ഇത്രക്ക് ഭയാണോ? അജയന്താ വിയർത്തിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു. സ്വീറ്റ് ബേബി. തൽക്കാലം ആ ന്യൂസ് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ പെണ്ണിനെ കുറിച്ച് തന്റെ ഇടം കൂടുതലാ. സംശയം തോന്നിയ അവള് വേറെ ഏതെങ്കിലും ചാനലിലേക്ക് പോകും. മന്ത്രിസ്ഥാനം വരെ ഉറപ്പുള്ള അവസ്ഥയിൽ ഇങ്ങനെയൊന്നു വന്നാൽ. കൂട്ടത്തിൽ ഒരാൾ മരിച്ചു പോയാൽ എന്താ ക്ലീറ്റസേ ചാനലിന്റെ ചടങ്ങ്? ഒരു ദിവസം മുഴുവൻ ടി വി സ്ക്രീനിന്റെ സൈഡിൽ ഒരു ഫോട്ടോ എടുത്തു വച്ചേക്ക്. സാന്ദ്രയുടെ ഒരു ഫോട്ടോ. കം ഓൺ മാൻ, ലെറ്റ്സ് സെലിബ്രേറ്റ്. സാന്ദ്ര, 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 സാന്ദ്ര. ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായ താങ്കൾ ഞങ്ങളിൽ ഒരാളെ നിഷ്ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? എന്ത് നീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? രണ്ടാഴ്ച മുമ്പ് കൊല്ലപ്പെട്ട എസ് എ പ്രഭാകരൻ, ഇന്നലെ കൊല്ലപ്പെട്ട നിങ്ങളിൽ ഒരാളായ സാന്ദ്ര തോമസ്, ഈ രണ്ട് കൊലപാതകത്തിന്റെ പിന്നിൽ ഒരേ ശക്തികളാണ്. അതാരാണെന്ന് താങ്കൾക്ക് സൂചനയുണ്ടോ? ഉണ്ട്. ചിലർ ചിലതൊക്കെ മൂടിവെക്കാൻ ശ്രമിക്കും, പക്ഷേ ഞങ്ങൾ ആ മുഖം മൂടി മാറ്റി ജനങ്ങളുടെ മുമ്പിലെത്തിക്കും. രണ്ട് ദിവസത്തിനകം നിങ്ങൾക്ക് വേണ്ട തെളിവുകൾ സഹിതം ഞാനിവിടെ മറ്റൊരു പത്രസമ്മേളനം നടത്താം. സോറി. നീതി ജെയിംസ്, ഒരു കാലത്ത് ഹോം മിനിസ്റ്ററുടെ വരെ കസേര തെറിപ്പിക്കാൻ കൽപ്പുണ്ടായിരുന്ന വീരൻ, അഴിമതിക്കാരുടെ പേടി സ്വപ്നം, രാഷ്ട്രീയക്കാർ കണ്ടാൽ പേടിച്ച് മൂത്രമൊഴിക്കും. തന്റെ ആ ലൈവ് ഷോ ഞാൻ ടി വിയിൽ കണ്ടതാടോ. മൂർച്ച പോയല്ലോടോ ജെയിംസേ. എന്റെ നട്ടെല്ല് വഴിപ്പിച്ച് പാകപ്പെടുത്തിയതിൽ തനിക്കും പങ്കില്ലേ? അട്ടെ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? മുഷിഞ്ഞ് നാറിയ തോൾസഞ്ചി തൂക്കി നടന്ന ചെറുപ്പക്കാരൻ, കോടികളുടെ വിലയുള്ള മണിമാളികയിൽ താമസം, ലക്ഷങ്ങളുടെ വിലയുള്ള ആർഭാട കാറുകളിൽ സഞ്ചാരം, ഇത് കൂടുതൽ എന്താടോ വേണ്ടേ? അല്ല, ആക്ഷേപിക്കാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഒരിക്കലുമല്ല. എനിക്ക് തന്നെ വേണോടോ പഴയ നീതി ജെയിംസ് ആയിട്ട്, അതേ മൂർച്ചയോടെ. ആ, അതിനൊരു ഇതേ തനിക്ക് ഞാൻ തരാം, സോളാർ. അതിന്റെ പിന്നിൽ കെ ആർ പി ഇല്ലേ?
അവരെന്റെ മേൽ ചാരി നിൽക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ മാറുക, അപ്പൊ അത് വീഴണ്ടേ? വീഴണം. ആ അതാ, പരാതിക്കാർ ഒരുപാട് പേരുണ്ട്. ആദ്യത്തെ പരാതി അത് എത്തേണ്ടടത്തെത്തിക്കും. കഷ്ടപ്പെട്ടുണ്ടാക്കി 20 ലക്ഷം രൂപയാ നമ്മൾ സോളാർ അപ്പാർട്ട്മെന്റിന് കൊടുത്തത്. 2 വർഷമായിട്ട് ഒരു വിവരമില്ല സാറേ. പരാതി എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? ശരി, എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിച്ചിട്ട് വിവരം അറിയിക്കാം. ശരി സർ. ഇതൊന്ന് ഫയൽ ആക്കി എന്നിട്ട് എനിക്ക് എന്റെ ഡീറ്റെയിൽസ് ഇടണം സർ. ഹലോ, സാന്ദ്ര, ഇപ്പൊ എന്റെ പ്രതികാരം നിനക്കും കൂടി ഉള്ളതാ. വിടില്ല ഞാൻ അയാളെ. മോളൊന്ന് നിന്നെ, ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നതാ. എനിക്ക് അവനെ കുറിച്ച് പറയാനുണ്ട്. എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. നിങ്ങൾ ആരെ കുറിച്ചേ പറയുന്നത്? അജയൻ, അജയൻ കർത്ത. നിനക്ക് വേണ്ടിയല്ലേ അവൻ എന്റെ മോളെ കൊന്നത്? നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്ക് വേണ്ടി കൊന്നു എന്നോ? എനിക്ക് വേണ്ടി ആരെ കൊന്നു? എന്തിനു കൊന്നു? എന്റെ മോൾ രാജലക്ഷ്മി അവൻ കൊന്നത് നിനക്ക് വേണ്ടിയല്ലായിരുന്നോ? രാജലക്ഷ്മിയോ? ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണല്ലേ. നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത്? നിന്റെ ഇപ്പോഴത്തെ ഭർത്താവ് അജയൻ കർത്ത, അവന്റെ ആദ്യ ഭാര്യ രാജലക്ഷ്മി എന്റെ മകളാ. അപ്പൊ അജയ് എനിക്ക് മുമ്പ് വേറെ വിവാഹം കഴിച്ചിരുന്നു. എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്? അതെ, ആ ദുഷ്ടൻ ഞങ്ങളെ ചതിക്കുകയായിരുന്നു, എന്റെ മോളെ വഞ്ചിക്കുകയായിരുന്നു. എന്റെ മോളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക, പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അമ്മ വിഷമിക്കണ്ട, പൊന്നുപോലെ ഞാൻ നോക്കിക്കൊള്ളാം. സമയം കളയാതെ രാഘുകാരത്ത് നമുക്ക് പോണം. വേഗമാകട്ടെ, എല്ലാരും കേറ്, അപ്പുറത്ത് വാ. കേറ് അവിടെ. വണ്ടിയിട് പോട്ടെ. എന്താ മോളെ? ആ ദുഷ്ടൻ ആഭരണങ്ങളെല്ലാം എടുത്തോണ്ട് പോയി. അമ്മേ, എന്റെ മോളുടെ ഗതി ഇതായല്ലോ. നമസ്കാരം ചേച്ചി. അജയില്ലേ? ഇല്ലല്ലോ, അയാളെ പറ്റി ഒരു വിവരമില്ല. പോയിട്ട് കൊറേ ദിവസമായി, എന്താ കാര്യം? അല്ല, അജയ് രാജലക്ഷ്മിയുടെ പേരിലെ ഒരു പോളിസി എടുത്തായിരുന്നു, അതിന്റെ ഇൻഷുറൻസ് തരാൻ വേണ്ടി വന്നതാ. ഇത് അജയ് വരുമ്പോ ഒന്ന് കൊടുത്തേക്കണേ. ശരി എന്നാ. അതെ മോളെ, ആ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി അവൻ എന്റെ മോളെ കൊന്നു. അവൻ ഞങ്ങൾ ചതിക്കുകയായിരുന്നു. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാനിപ്പോ ഒരു അമ്മയെ കണ്ടു. അവർക്ക് അജയ് എന്തോ തിരിച്ചു കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആർക്കൊന്നും കൊടുക്കാറൊന്നുമില്ല. അവർക്ക് വേണ്ടത് അവരുടെ മകളുടെ ജീവനാ, രാജലക്ഷ്മിയുടേത്. നിങ്ങൾ അവളുമായി ജീവിക്കുമ്പോ തന്നെ വേറെ ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം തുടരാൻ നിങ്ങൾ അവളെ ഇല്ലാതാക്കി. എന്നിട്ട് അവളുടെ ജീവന്റെ വിലയായ ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത നീചനാണ് നിങ്ങൾ. വിവാഹം കഴിച്ച ഭാര്യ കൊന്നവൻ ഇനി ഏതൊക്കെ മുഖമുണ്ട് നിങ്ങൾക്ക്?
അതെടി, എനിക്ക് പല മുഖങ്ങളുണ്ട്. അവളെ കൊന്നത് ഞാൻ തന്നെയാ. ഇനി നിനക്കാ വിധി. ഞാൻ രാജലക്ഷ്മി അല്ല, ഹരിതയാ. കൊന്നും ചതിച്ചും നീ നേടിയതെല്ലാം ഇവിടെ തീർന്നു. അജയ്, നീ നാളെ നിയമത്തിന്റെ പിടിയിലായിരിക്കും. ഹലോ ഗായത്രി, ഹരിത എല്ലാം അറിഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. പ്ലീസ് ബി റെഡി. ഐ ആം ഓൺ മൈ വേ. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? പേടിക്കണ്ട, കയ്യിലുള്ള കാശ് മോർണ മനസ്സോർത്ത് നീ പെട്ടെന്ന് റെഡി ആയിക്കോ. നമുക്ക് ടൗണിൽ വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കേ ഓക്കേ, ഞാൻ വേഗം എത്താം. Yes. Sir, I am Harida Naya. Please come. Thank you, sir. Take your seat. Tell me, how can I help? Sir, Kendra Mandra Sabhilekku Malsarikkunna KRP-ye Kurichulla Chila Rahasya Vivarangal Ente Kaivasham Undu. Sir, Vicharichal. Sure. Tell me more about it. How can I help you? സോളാർ എന്ന സ്ഥാപനം തകർച്ചയില്ല. ഒരിക്കലും പണിയാത്ത കുറെ വീടുകൾ, ആൾക്കാരുടെ സ്വപ്നങ്ങൾ മാത്രമാണ് ബാക്കി. മോള് വിഷമിക്കണ്ട. മോളിപ്പോ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇന്ന് ഇവിടെ റെസ്റ്റ് എടുക്ക്. നാളെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ, മോൾ ഒത്തിരി ടയേർഡ് അല്ലേ? ഗോ അപ്സ്റ്റേഴ്സ്. താങ്ക് യു സർ. ഹലോ, KRP ആണോ? ഞാൻ ക്ലീറ്റസ്. നിങ്ങൾ അന്വേഷിക്കുന്ന ആളിപ്പോ എന്റെ കൂടെ ഉണ്ട്. ഇറ്റ്സ് എ റെയർ ചാൻസ്. ഡു വാട്ട് എവർ യു കാൻ. ഓക്കേ, താങ്ക് യു. ഓക്കേ. സാർ, ഫുഡ് എടുത്തു വെക്കട്ടെ? യെസ്, എടുത്തു വെച്ചോളൂ. ഒരാൾക്ക് കൂടി എക്സ്ട്രാ. ശരി സാർ. ഹലോ, യെസ്, ക്യാൻ ഐ ഹെൽപ് യു? സോളാർ അപ്പാർട്ട്മെന്റ്സിന്റെ പാർട്ട്ണർ ഹരിത നായർ ഇവിടെ ഒളിച്ചു താമസിക്കുന്ന ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഹരിത നായർ, വിളിക്കാൻ വല്ലവരുണ്ടോ? അന്നത്തെ പോലെ വിളിക്കടി, വരട്ടെ. എന്നെ ഭീഷണിപ്പെടുത്ത. നിനക്കും നിന്റെ തട്ടിപ്പ് കേന്ദ്രത്തിനെതിരെ 33 പരാതികളാണ് ഉള്ളത്. കോടികളുടെ തട്ടിപ്പ്. ഒരിത്തനും വരാൻ പോകുന്നില്ല, വരുന്നവന്മാരെല്ലാം കുടുങ്ങും. ഒന്ന് പറഞ്ഞാട്ടെ, നീ കിടന്നുകൊടുത്തതിന്റെയും കൂട്ടിക്കൊടുത്തതിന്റെയും ഒക്കെ കഥകൾ. സാർ, കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. അവരൊരു സ്ത്രീയല്ലേ? ഇവർ സ്ത്രീയോ? ആരടി സോളാറിന്റെ പുറകിൽ ഏതൊക്കെ കൊമ്പന്മാരടി? ചീ പറയടി. വെറും ഒരു പരാതിയുടെ പേരിലല്ല സാറിന്റെ ആവേശം എന്ന് എനിക്കറിയാം. കൊമ്പന്മാരാരൊക്കെയെന്ന് ഞാൻ പറഞ്ഞാൽ കൈ വിറക്കാതെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം സാറിന് ഉണ്ടാവും? അധിക പ്രസംഗം പറയുന്നുണ്ട്. തീർത്ത് തരാടി. ഞാൻ ഇവിടെ നിങ്ങോട്ട് തുടങ്ങാം. ആ സമ്മാനം കൊണ്ട് കൊടുക്കും. പെട്ടെന്നാവട്ടെ, കൊണ്ടുപാടോ. ഇങ്ങോട്ട് നടക്കടി. എന്നെ ഒറ്റക്കൊടുക്കാൻ താൻ വാങ്ങിയ 30 വെള്ളിക്കാശിന് കണക്ക് പറയേണ്ടി വരും. സാർ, ഹരിത നായർക്ക് താങ്കളുമായി എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല, സാധാരണ ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ മാത്രമാ കൊടുത്തത്. സോളാനെ പറ്റി സാറിന് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാമോ? അത് അവരോട് പോയി ചോദിക്കണം. പ്ലീസ്, നോ കമന്റ്സ്. ഏ, നിർത്ത്. Dear friends,
എനിക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. അതായത് പ്രീമിയം കിട്ടിയ ദിവസം. അതിന്റെ പേര് ഞാൻ ഒരു വെക്കൂടെ അടിക്കാൻ പോവാണ്. നിങ്ങൾക്കും അടിക്കാം കേട്ടോ. ഇവനേതോ പുതിയ പാർട്ടിയാന്ന് തോന്നുന്നു. അല്ലേ, ദൈവം കരഞ്ഞുള്ള അപ്പൊ ഇന്നത്തെ കാര്യം ഓക്കെ ഇല്ലേ? പറയ സർ. എനിക്കൊരു 60, എനിക്ക് അത്ര വേണ്ട, എനിക്ക് 90 മതി. ഓക്കെ മതിയോ സർ? ആക്ച്വലി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ, ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഈ ഹരിതാ നായർ കൊള്ളാവിലോട ഒന്നാം തന്നെ ഒരു മസാല ദോശ തന്നെ. മസാല ദോശ അല്ലടാ, മായാമോഹിനി. ആര് കണ്ടാലും ഒന്നും. എന്തായാലും അവളുടെ കാര്യം ഇനി പോലീസുകാരെ നോക്കി. എന്ത് തന്നെ പറഞ്ഞാലും ഉഗ്രം ഫീസ്. അത് സത്യം. അടിപൊളി. എന്തായാലും ഹരിതാനായിട്ട് കൊള്ളാം. ഇവളെ കണ്ട ആരും വീണു ഉറപ്പാ. ചുമ്മാതല്ല, അങ്ങ് തലപ്പത്തുള്ളവന്മാര് വരെ കലയും കുത്തി. അങ്ങനെ ഹരിത കേരളം സുന്ദര കേരളമായി. ഫ്രണ്ട്സ്, ഞാൻ എന്റെ ബില്ല് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്കും കൊടുക്കോ? എങ്ങോട്ടാടി? വാട്ട്? നിന്നെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. വൈ? സോളാർ തട്ടിപ്പ്, പരാതിക്കാരി സൈനബ. വാറണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നിന്നെ അറസ്റ്റ് വാറന്റ് കാണിച്ചാലേ നീ കേറുള്ളൂ. അല്ലടി, എനിക്ക് സോളാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെ ഉണ്ടാക്കിയടി ഈ മണിമന്ദിരവും ആഡംബര കാറും? കേറടി വണ്ടിയില്. വിവാദമായ സോളാർ കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളായ അജയ് കർത്തയുടെയും ഹരിതാ നായരുടെയും അറസ്റ്റിന് ശേഷം ഒടുവിലിത അവരുടെ മെയിൻ പാർട്ട്ണറായ ഗായത്രി മേനോൻ അറസ്റ്റിലേക്ക്. കോട്ടയത്തുള്ള അവരുടെ സ്വകാര്യ വസതിയിൽ നിന്നും അതിവിദഗ്ധമായി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരോടെ നിർഭയം, ഏഷ്യ വിഷൻ. ക്യാമറമാൻ ശരത്തിനൊപ്പം ഷംസാദ് കോട്ടയം. സർക്കിൾ ഇൻസ്പെക്ടർ ജനാർദ്ദനൻ. റോജ. സസ്പെക്ട് ടാർഗറ്റ് ഓൺ ഹൈവേ 55. ഓക്കേ, ഐ വിൽ മാനേജ്. കം ഓൺ. Come on. Why? Mr. Ajay Karta, you are under arrest. For what? കേരളത്തിലെ എല്ലാ ചാനലുകളും നിന്നെ നിന്റെ മറ്റവളെയും കാണിച്ചുകൊണ്ടിരിക്കുമ്പോ മുങ്ങാ നോക്കണം. സഹകരിച്ചാൽ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ ആരാന്ന് തനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. ഏയ് ഓടാ റാസ്കൽ, ഞങ്ങൾ നിന്നെ തൊഴാൻ വന്നൊന്ന് കരുതൂ. എന്റെ കഴിവ് പണവും വെച്ച് തന്റെ തൊപ്പിയെ തെറിപ്പിക്കും. ഭാര്യയുടെ കൊലപാതകം അടക്കം 30 കേസാ നിന്റെ പേരിൽ. നിന്റെ അസ്ഥിക്കുള്ളിലെ മജ്ജ വരെ പുറത്തു വരും. ഞാൻ ആരോടും പണം വാങ്ങിയിട്ടില്ല, എല്ലാം ചെയ്തത് ഹരിതയാ. പിന്നെ എവിടെ നടന്നു നിന്റെ അക്കൗണ്ടിൽ ഇത്ര പണം വന്നത്? പറടാ. ആ വാടോ ജെയിംസേ, ഇരിക്കേ. ഇന്നത്തെ പത്രം കണ്ടോ? എന്താ വിശേഷിച്ച്? ആ നോക്ക്. താൻ ഒരു കക്ഷിയെ പിടിക്കാൻ നോക്കിട്ട് നാട് മുഴുവൻ കത്ത് കാണലോട് കേറിപ്പി. കത്തട്ടെ, കരിഞ്ഞും ബന്ധ ശവങ്ങൾ വീഴട്ടെ, എനിക്കിതിൽ പങ്കില്ല, എന്റെ കൈകൾ ശുദ്ധമാണ്. അതെ, അവള് കസ്റ്റഡിയിൽ ഇരിക്കുന്നത് തനിക്ക് ഗുണമാണോ അത് ദോഷമാണോ? അതെ, എനിക്കൊരല്പം ധൃതിയുണ്ട്. അപ്പോ പറഞ്ഞ കാര്യം
പേടിക്കാതെടോ, താൻ ധൈര്യമായിട്ട് പൊക്കോ. താൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ തന്റെ വീട്ടിലെത്തിയിരിക്കും. ശരി, ഹലോ ഹരിത, ഐ ആം അഡ്വക്കേറ്റ് തമ്പുരാൻ. എന്തിനെ എന്നെ കാണണോ എന്ന് പറഞ്ഞത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു കൗതുകം. കേസിന്റെ നാളുവഴികളിൽ വായിച്ചും തന്നെ പറ്റി കൂടുതൽ അറിഞ്ഞും തോന്നിയ ഒരു കൗതുകം. ജാമ്യത്തിനാരും ശ്രമിക്കുന്നില്ലെന്നറിഞ്ഞു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊന്ന് ശ്രമിക്കട്ടെ. താങ്കൾക്ക് അതുകൊണ്ടുള്ള നേട്ടം പണമോ പബ്ലിസിറ്റിയോ അതോ അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലുമോ? പണം എനിക്ക് ആവശ്യമില്ല. എനിക്കാവശ്യം ഗ്രേറ്റ് ഹരിതയോടൊപ്പമുള്ള കുറച്ച് നിമിഷങ്ങളാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നോട് ഇത്രയധികം ഡിവോഷൻ തോന്നാനുള്ള കാരണം? ഹരിതയെക്കുറിച്ച് ഞാനൊരു റിസർച്ച് തന്നെ നടത്തിയതായി കുട്ടിക്കൊള്ളു. ഹരിതയ്ക്ക് ലോകത്തെ അറിയിക്കാൻ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളില്ലേ? എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു ലോകത്തെയും അറിയിച്ചാൽ തീരില്ല. വെളിയിലിറങ്ങിയിട്ട് പ്രവർത്തിക്കാൻ ഒരുപാടുണ്ട്. അതിന് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. തീർച്ചയായിട്ടും. ഈ വക്കാലത്തിൽ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മാത്രം മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. പക്ഷേ എന്റെ കയ്യിൽ അറിയാം പണമില്ല. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ, എന്നെ വിശ്വസിക്കൂ. ഗുഡ്. ഹലോ, ഞാൻ അഡ്വക്കേറ്റ് തമ്പുരാൻ. പറയൂ സർ, ഞാൻ മേഴ്സിയാണ്. ഞാൻ ഇന്നലെ ഹരിതയെ ജയിലിൽ പോയി കണ്ടിരുന്നു. ഹരിതയുടെ വെർഷൻ സ്റ്റോറി ഞാൻ കേട്ടു. ഐ വോണ്ട് ടു നോ മോർ, സംതിങ് സീരിയസ്. അതിന് ഞാനെന്താ വേണ്ടേ? എന്ത് റിസ്ക് എടുത്തും ഹരിതയെ ജാമ്യത്തിൽ ഇറക്കണം. അതുകൊണ്ട് മേഴ്സിക്ക് ഒത്തിരി ഗുണമുണ്ട്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും സർ? അതിന് മേഴ്സിയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ പരമാവധി ശ്രമിക്കാം സർ. എന്നിൽ നിന്ന് എന്ത് സഹായമാണ് സാർ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ സോളാർ കമ്പനി ഗവൺമെന്റുമായി നടത്തിയ ഡീലിംഗ്സിന്റെ ഫയൽ, അതെനിക്ക് വേണം. അല്ല, അതിപ്പോ അതിന് മേഴ്സിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. തരാം സർ, കൊണ്ടുവരാം. എല്ലാം സാറിന്റെ ഇഷ്ടം. ഞാൻ ഫയല് തീർച്ചയായിട്ടും കൊണ്ടുവരാം. താങ്ക് യു. ഓക്കെ സർ. ടു കൺക്ലൂഡ് യുവർ ഓണർ, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുകയാണ് എന്റെ കക്ഷി ഹരിത എസ് നായർ. അനാഥയും നിഷ്കളങ്കയുമായ എന്റെ കക്ഷി ഒന്നാം പ്രതിയാൽ ചൂഷണം ചെയ്യപ്പെടുകയായിരുന്നു. സുന്ദരികളായ പെൺകുട്ടികളെ വലവീശി പിടിച്ച് പാട്ടിലാക്കി അവരെ വെറും കരുവാക്കി തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്ന അജയ് കർത്ത ഒരു ഹൈടെക് പിമ്പ് കൂടിയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ, ഒന്നാം പ്രതി അജയ് കർത്തയ്ക്കെതിരെയുള്ള ഈ പ്രോസിക്യൂഷൻ വാദം ഈ കേസിൽ പ്രസക്തമല്ല. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്, കണ്ടിന്യൂ. സുന്ദരികളായ പെൺകുട്ടികളെ ഉപയോഗിച്ച് കേരളത്തിലും വിദേശത്തുമുള്ള നിരവധി പണച്ചാക്കുകളെ സ്വാധീനിച്ച് ഉയർത്തിയെടുത്തതാണ് ഒന്നാം പ്രതിയായ അജയ് കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സോളാർ അപ്പാർട്ട്മെന്റ്സും സോളാർ പ്രോപ്പർട്ടീസും തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ. എന്റെ കക്ഷി ഹരിത എസ് നായർ ഈ പ്രസ്ഥാനത്തിലെ ഒരു ജോലിക്കാരൻ മാത്രമായിരുന്നു. എന്റെ കക്ഷിയുടെ സൗന്ദര്യം മുതലാക്കി ഒന്നാം പ്രതി നടത്തിയ കവർച്ചാ നാടകങ്ങളുടെ അനന്തര ഫലമാണ് ഈ കേസെന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സോളാർ അപ്പാർട്ട്മെന്റിന് വേണ്ടി എന്റെ കക്ഷി നടത്തിയ ഡീലുകളിലെ ഒരു ചെക്ക് പോലും ഹരിതയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കല്ല പോയിട്ടുള്ളത്. എല്ലാം കമ്പനി അക്കൗണ്ടിലേക്കും അജയ് കർത്തയുടെ അക്കൗണ്ടിലേക്കുമാണ് പോയിട്ടുള്ളതെന്നും ഞാൻ ഈ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. യുവർ ഓണർ, പ്രശസ്ത നർത്തകിയായ ഗായത്രി മേനോനെ തന്റെ ഗീപ്പായി വെക്കുകയും MBA-ക്കാരിയായ എന്റെ കക്ഷിയെ ഒന്നാം പ്രതി ഒരു വേലക്കാരുടെ സ്ഥാനത്തേക്ക് തരം താഴ്ത്തുകയും ചെയ്യുകയായിരുന്നു. ആദ്യ ഭാര്യയായ രാജലക്ഷ്മിയെ കൊല്ലപ്പെടുത്തുകയും അവരുടെ പേരിലുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത കേസിലെ ഒന്നാം പ്രതിയായ അജയ് കർത്ത എന്റെ കക്ഷി ഹരിതയെ വഞ്ചിക്കുകയായിരുന്നു. താൻ ചെയ്യാത്ത കുറ്റത്തിന് തികച്ചും നിരപരാധിയായ എന്റെ കക്ഷിയെ കോടതി ശിക്ഷിച്ചാൽ നിഷ്കളങ്കയും നിരാലംബയുമായ ഒരു പാവം പെൺകുട്ടിയുടെ ഭാവിയാണ് കോടതി തകർക്കുന്നത്. അതുകൊണ്ട് എന്റെ കക്ഷി ഹരിത എസ് നായർക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. വിധി പറയുന്നതിന് മുൻപ് ഹരിതയ്ക്ക് ഈ കോടതിയോട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ബാല്യം മുതൽ വഞ്ചിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു നിസ്സഹായായ സ്ത്രീയാണ് ഞാൻ. ജീവിതം കൈവിട്ടുപോയ ഒരു സ്ത്രീ.
എന്റെ ഈ അവസ്ഥ ലോകത്തിലെ ഒരു സ്ത്രീക്ക് ഉണ്ടാവരുതെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. ഓർഡർ, ഓർഡർ, ഓർഡർ. ഈ കേസിനെ പരാമർശിച്ച് അഡ്വക്കേറ്റ് തമ്പുരാൻ ഹരിതയെക്കുറിച്ച് നടത്തിയ സത്യസന്ധമായ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഹരിതയുടെ നിരപരാധിത്വത്തിൽ തോന്നിയ വിശ്വാസം മുൻനിർത്തി ഈ കേസിൻ്റെ അവസാന വിധി നടത്തും വരെ കോടതിയുടെ അനുവാദം കൂടാതെ ഈ ജില്ല വിട്ടു പുറത്തു പോകാൻ പാടില്ല എന്ന വ്യവസ്ഥയിന്മേൽ രണ്ടു പേരുടെ ആൾജാമ്യത്തിന്മേൽ രണ്ടാം പ്രതി ഹരിത എസ് നായർക്ക് ഈ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. Well done, Mr. Thamburan. Thank you. സാർ, ഹരിതാ നായർ എന്തുകൊണ്ടാണ് സാർ കോടതിയിൽ നിന്ന് നേരിട്ട് സാറിന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്? അതിന് ഹരിതാ നായർ ഒരു ക്രിമിനൽ ആണെന്ന് ആര് പറഞ്ഞു? അവരൊരു അക്യൂസ്ഡാണ്. അവർ നിരപരാധിയാണെന്ന് തെളിയുന്നത് വരെ അവർ എൻ്റെ സംരക്ഷണയിലായിരിക്കും. ഹരിതയ്ക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ബെയിൽ അപ്ലിക്കേഷൻ മൂവിയിരുന്നു. വൈ? അതാണ് ഞാൻ ചിന്തിച്ചത്. ദാറ്റ് മീൻസ് ഹരിത മാത്രം പുറത്തിറങ്ങരുതെന്ന് ആരും ആഗ്രഹിക്കുന്നു. എനിവേ, നാളെ ഞാനൊരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് ഹരിതയ്ക്ക് പറയാനുള്ള എല്ലാം പറയാം. എനിക്ക് താല്പര്യമില്ല. നാളെ ഹൈക്കോടതിയിൽ നിങ്ങളൊരു പെറ്റീഷൻ ഫയൽ ചെയ്യണം, നിയുക്ത കേന്ദ്രമന്ത്രി കെ ആർ പിക്കെതിരെ. ഓക്കെ, വരും. ഒരു കാര്യം പറഞ്ഞാൽ ദേഷ്യം തോന്നും. പറയൂ. പോലീസുകാരോടൊപ്പം ഇരിക്കുമ്പോഴും നിന്റെ കണ്ണിൽ കണ്ട തിളക്കം, ചുണ്ടിന്റെ ഫോണിൽ കണ്ട അടക്കിയ ചിരി, പിന്നെ നിന്റെ ഏത് ഭാവവും കൗതുകമല്ല, പ്രണയം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ ഈ ലാവണ്യമാണ് എനിക്കുള്ള വക്കീൽ ഫീസ്. നിന്നെപ്പോലൊരു പെണ്ണിനെ ചതിക്കുന്ന ഒരുത്തന് മരണശിക്ഷ തന്നെ കൊടുക്കണം. എന്താ, അങ്ങനെയല്ലേ? അവിടെ അമ്മൂമ്മയുടെ ഒരു പരാതി ജാമ്യം എടുക്കാൻ തന്നെ അയച്ചത് ഞാനാണെന്ന് അവൾക്ക് സംശയമുണ്ടോ? ഇല്ല, കാണില്ല. എങ്കിൽ പിന്നെ ഈ പരാതി തരില്ലല്ലോ. എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ എനിക്ക് പറ്റിയ ഒരു പാളിച്ചയാണവൾ. അവൾ ജീവിച്ചിരുന്നാൽ എന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അപകടത്തിലാവും. എനിക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അതെല്ലാം. അതിനു വേണ്ടുന്ന കരുക്കൾ നീക്കിട്ടാ ഞാൻ വന്നത്. ഒരിക്കലും തലപൊക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ അവളെ തളർത്തി. ഇത് കണ്ടോ, തമ്പുരാന്റെ ലീലാവിലാസങ്ങൾ. ജസ്റ്റ് ലൈക്ക് ഓൾ ടൈംസ്. കിട്ടാതെ പോയ മുന്തിരി പുളിക്കുമെന്ന് ഞാൻ പറയില്ല. കാലം അവളിൽ വരുത്തിയ മാറ്റം മധുരിക്കുന്നതാണ്. അത് ഞാൻ ആവോളം ആസ്വദിച്ചു. ഒപ്പം അവളും സ്വതന്ത്രമാകുമ്പോൾ കൂട്ടിൽ കിടക്കുന്ന നായിക്ക് സൗര്യം കൂടുമല്ലോ. ആ വീര്യം അവൾ കാണിച്ചു. കൊള്ളാം. ഇനി അവൾ ആരുടെയും കിടപ്പറ പങ്കിടാനുള്ള ഇടവരരുത്. തീർത്ത് കളഞ്ഞേക്കണം അവളെ. എനിക്കറിയാം വെട്ടാൻ പോകുന്ന മരത്തിന്റെ അവസാന ഫലത്തിന് മതിലം കൂടുമെന്ന്. അത് ഫീസായിട്ട് തന്നെ ഞാൻ മുതലാക്കി. എനിക്കറിയാം തമ്പുരാൻ, ഇന്ന് രാത്രിയിൽ ഹരിത കൊല്ലപ്പെട്ടാൽ ആ കുറ്റം ആര് ചുമക്കണം? കേസിനകത്തുൾപ്പെട്ടവർ, കേസ് മൂടിവെക്കാൻ ശ്രമിക്കുന്നവർ, പണം നഷ്ടപ്പെട്ടവർ, പ്രതിച്ഛായ നഷ്ടപ്പെട്ടവർ. അതിൽ ഞാൻ ഉൾപ്പെടില്ലല്ലോ തമ്പുരാൻ. ആകില്ല, ഞാനും ആകില്ല. രക്ഷപ്പെടുത്തിയ വക്കീൽ തന്നെ ഇരയെ കൊല്ലുമെന്ന് ആരും വിശ്വസിക്കില്ല. മോനെ രാകേഷ്, ആ ബ്രീഫ് കേസ് ഒക്കെ എടുത്തോ. യെസ് ഡാഡി. പ്രതിഫലം മുൻകൂട്ടി കൊടുക്കുന്ന സ്വഭാവക്കാരനാണ് ഞാൻ. എന്റെ സമ്മാനം. നാളെ ഞാൻ ഡൽഹിക്ക് പറക്കും ഹരിതയുടെ മരണവാർത്തയും കേട്ടുകൊണ്ട്. പിന്നെ കളങ്കമില്ലാത്തവനാണ് ഈ കെ ആർ പി.
ചേച്ചിക്ക് എന്നെ ഓർമ്മയുണ്ടോ? അങ്ങനെ മറക്കാൻ പറ്റോ? എന്താ ഈ സമയത്ത്? ചേച്ചിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. വരൂ, ഇരിക്കൂ. ചേച്ചി എവിടെയാണെന്ന് അറിയാൻ ഞാൻ അല്പം ബുദ്ധിമുട്ടി. എന്താ കാര്യം? ചേച്ചി, പല രാഷ്ട്രീയക്കാരുടെ മക്കളും താന്തോന്നികളാവുന്നതിൻ്റെ രഹസ്യം അവരുടെ തലയ്ക്ക് മുകളിൽ രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു മറക്കുടം ഉള്ളതുകൊണ്ടാണ്. ഞാനും അങ്ങനെയായിരുന്നു. എന്നാൽ ചേച്ചി കാരണം ഞാൻ നല്ലവനായി. എഞ്ചിനീയറിംഗ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. പിന്നെ ഞാനിപ്പോൾ വന്നത് ചേച്ചി സൂക്ഷിക്കണമെന്ന് പറയാനാണ്. ആരെക്കുറിച്ചാണ് നീ പറയുന്നത്? കെ ആർ പി, എൻ്റെ ഫാദർ, കൂട്ടത്തിൽ നിങ്ങളുടെ വക്കീലും. രണ്ടുപേരും കൂടെ ചേർന്ന് ചേച്ചിയെ കൊല്ലം പ്ലാൻ ചെയ്യാം. ബി കെയർഫുൾ. താങ്ക് യു രാകേഷ്. ഞാൻ വരട്ടെ. ചെയ്യാൻ പറ്റില്ലേ? എന്തോടാ ഇവിടുത്തെ വേസ്റ്റ്? പോ, പോടാ. യെസ് കെ ആർ പി. അവൾ അന്വേഷിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി ഞാൻ അവളെ പൊക്കും. ഡോണ്ട് വറി. തീർച്ചയായും എന്നെ വിറ്റ് കമ്മീഷൻ വാങ്ങി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചല്ലേ? Oh.
എന്തായാലും താ മരിച്ചത് നന്നായി. ഇനി ഭരിക്കുകയാണ് ഇവരെ പോലുള്ളവർ ഭരിക്കണം. എന്തായാലും ഇനി ഹരിത ചേച്ചി 5 കൊല്ലം ഒന്ന് ഭരിക്കട്ടെ. ഇവള് സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയല്ലേ? 5 വർഷം ഇവളും ഭരിക്കട്ടെ, ഭരിക്കട്ടെ, നമുക്ക് കാണാം. നമുക്ക് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നായി പ്രവർത്തിക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിത നായർ. പ്രിയപ്പെട്ട സമ്മതിദായകരെ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രിയായ ഹരിത എസ് നായർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് വൻപിച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സന്തോഷപൂർവം അറിയിച്ചുകൊള്ളുന്നു.